പ്രണയം നിരസിച്ചാൽ ആസിഡ് ഉപയോഗിക്കുക, ക്യാൻസറോ മറ്റെന്തെങ്കിലും രോഗം വന്നാൽ പ്രണയം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പുരുഷനാൽ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെ ഒരുപാട് തന്നെയാണ്. പിന്നീട് അവർ അതിജീവിച്ച് ഒരു കൂട്ടുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചു വരുന്നു. സിംഗിൾ പാരൻറ്റിംഗ് വരെ കാണുന്ന ഈ നാട്ടിൽ ഒരുപാട് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കഥയുണ്ട്. ഇപ്പോൾ ആ ഒരു കഥ തന്നെയാണ് വീണ്ടും വൈറലാകുന്നത്. ഭക്ഷണത്തെ സ്നേഹിച്ച ഒരുപാട് പേർക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഇന്ദുവിനാണ് പറയാനുള്ള ഒരു കഥ. ഇന്ദുവിനും ശ്രീരാമനും മകൾക്കും വേണ്ടി പറയാൻ ഒരു കഥയാണുള്ളത്. പക്ഷേ അത് ഒരുപാട് പേർക്കുള്ള ഒരു ഇൻസ്പിറേഷനായി തന്നെ എടുക്കാവുന്നൊരു കഥ. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, മുഖത്തിനോ കൈക്കോ കാഴ്ച പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും ജീവിക്കാനാകും. ജീവൻ്റെ അവസാന ശ്വാസമുള്ളിടത്തോളം കാലം തന്നെ എന്തിനേയും അതിജീവിച്ച് നമുക്ക് ജീവിക്കാനാകും എന്ന് തെളിയിച്ച ഒരു സ്ത്രീയാണ് ഇന്ദു. ഭക്ഷണത്തെ വളരെയധികം സ്നേഹിച്ചു. അതിന് കാരണവുമുണ്ട്. ഇന്ദുവിൻ്റെ അമ്മ പോലും അത്രയേറെയാണ് ഭക്ഷണത്തെ സ്വീകരിച്ചത്. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടിയായ മകൾ 4ാം ക്ലാസ്സിലുണ്ടായിരുന്നപ്പോൾ മുതൽ തന്നെ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയുള്ള മകളെ ഭക്ഷണം കഴിപ്പിക്കാനായി ഒരു മിൻറ്റ് ബിരിയാണി റെസിപ്പി ഉണ്ടാക്കി തുടങ്ങി. സ്വന്തമായി ഉണ്ടാക്കിയ റെസിപ്പി ആയതുകൊണ്ട് 4 വയസ്സുകാരിയെ കഴിപ്പിക്കാനായിരുന്നു ആ ഒരു തിടുക്കം. എന്നാൽ അത് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പോൾ നിനക്കിത് എന്നേക്കുമായി ആകാമല്ലോ എന്നൊരു ചോദ്യം കൂടി സുഹൃത്തുക്കൾ ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് പല ചോദ്യങ്ങളും ഉത്തരവുമായി വന്നത്. അമ്മയ്ക്ക് തിരുവനന്തപുരം ഉള്ളൂരിൽ സ്വന്തമായ ഒരു കാറ്ററിംഗ് സർവീസ് പോലൊരു ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്നാൽ തനിക്കും അങ്ങനെ ആയിക്കൂടെ എന്ന് സുഹൃത്തുക്കൾ ചോദിച്ചു. ഭർത്താവും അതേ സമ്മതം മൂളി. അതിനുശേഷം വിവാഹത്തിന് ശേഷം എറണാകുളത്തേക്ക് മാറിയതിന് പിന്നിലെ വീട്ടിൽ വെച്ച് തന്നെ ഒരു ചെറിയ കാറ്ററിംഗ് സർവീസ് തുടങ്ങി. നല്ല ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങി. ആദ്യം ആഴ്ചകളിൽ 1-2 ദിവസങ്ങളിൽ, പിന്നെ ആഴ്ചയിൽ, പിന്നെ മുഴുവനായി തുടങ്ങി. പിന്നെ അവസാനം ഒരാളെ സഹായത്തിന് വരെ വച്ചാലും തിരക്കുകൾ ഒഴിയാനാവാത്ത സമയം. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഒരിക്കൽ ഒരു ക്രിസ്മസ് രാത്രി ഉണ്ടാകുന്ന ഒരു സംഭവം. ക്രിസ്മസ് രാത്രിയാണ് പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡർ ലഭിച്ചത്. കഴിഞ്ഞ ക്രിസ്മസ് കാലം എന്ന് തന്നെ പറയാം. നോമ്പ് വീട്ടാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകുന്നേരത്തെ ഡിന്നർ വരെയുള്ള ഓർഡറുകളായിരുന്നു അന്ന് ഇന്ദുവിന് ലഭിച്ചത്. പുലർച്ചെ തന്നെ എഴുന്നേറ്റു. 30 പേർക്കുള്ള അപ്പവും സ്റ്റൂവും തയ്യാറാക്കാനുണ്ട്. സഹായിക്കാൻ ഒരു ചീച്ചി ഉണ്ടെങ്കിൽ കൂടിയും തിരക്കുകൾക്ക് ഒരു കുറവുമില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കുക്കറിൽ ബീഫ് വേവാൻ വച്ചിട്ടുണ്ടെന്നും കുറച്ചു നേരമായി വിസിൽ കേൾക്കാത്തത് കൊണ്ടും ഒന്ന് കരുതി നോക്കാമെന്ന് നോക്കിയപ്പോഴായിരുന്നു കുക്കർ ശരിക്കും അടഞ്ഞിട്ടില്ല. അതിൻ്റെ ഗ്യാസ്കെറ്റ്, അതായത് കുക്കറിൻ്റെ അടപ്പിൻ്റെ അവിടെയുള്ള ചെറിയൊരു റബ്ബർ പോലത്തെ സാധനം പുറത്തേക്ക് നിൽക്കുന്നു. അതുകൊണ്ടത് ശരിയാക്കാൻ ചെന്ന സമയത്തായിരുന്നു ആ വലിയ സംഭവം നടന്നത്. വലിയ ശബ്ദത്തോടെ കുക്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ കനത്ത നീരാവിയും തിളച്ച കറിയും കൂടി എല്ലാം ഇന്ദുവിൻ്റെ മുഖത്തേക്ക് പൊട്ടി ഒഴുകുകയായിരുന്നു. മുഖമാകെ ഉരുകി ഒഴുകുന്നത് പോലെ വേദന കൊണ്ട് പിടഞ്ഞു. കരച്ചിൽ കേട്ട് ഭർത്താവ് ശ്രീറാം എത്തുമ്പോഴേക്കും മുഖമാകെ വീർത്തു, കാഴ്ചയെല്ലാം മങ്ങിപ്പോയിരുന്നു. വേഗം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ ചികിത്സിക്കാനായില്ല. വേറൊരു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ പരിശോധിക്കാമെന്ന ഡോക്ടറിന് ഇന്ദുവിനെ നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും മുഖം കണ്ടിട്ട് മനസ്സിലായില്ല. ശ്രീരാമിൻ്റെ സംസാരത്തിലും കാര്യം പറയലിലുമാണ് പിന്നീട് അത് ഇന്ദുവാണെന്ന് മനസ്സിലായത്. പെട്ടെന്ന് ചികിത്സ തുടങ്ങിയെങ്കിലും കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പ് ആ ഡോക്ടറിന് പോലും നൽകാനായിരുന്നില്ല. കാഴ്ചയ്ക്ക് പ്രശ്നമായി തുടങ്ങി. 2 കണ്ണിലെയും സ്ഥലം പൊള്ളിപ്പോയത് കൊണ്ട് തന്നെയാണ് കാഴ്ച മങ്ങാൻ തുടങ്ങിയത്. ശ്രീറാം എപ്പോഴും അവരുടെ കൂടെ തന്നെ നിന്നു. അതാണ് ഒരു ഭർത്താവെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇന്ദുവിന് താങ്ങായതും. കണ്ണിന് സർജറി ആവശ്യമെന്ന് ഡോക്ടർ പറഞ്ഞു. തലേന്ന് രാത്രി കണ്ണിൻ്റെ ഒരു ടെസ്റ്റ് കൂടി പരിശോധിച്ചപ്പോൾ ചെറിയ പുരോഗതി കണ്ണിനുണ്ടായി. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമെന്നിട്ട് സർജറി ചെയ്യാമെന്ന തീരുമാനം. പ്രായക്കുറവിൻ്റെ ആനുകൂല്യമായി തുണയായി എന്ന് പറയാം. മുഖമാകെ കുമിള വച്ച് വീർത്തിരുന്നു. അത് പതിയെ മാറി. 1 മാസത്തിന് ശേഷം വീട്ടിൽ വന്ന് മകളെ കണ്ടപ്പോൾ മകളാകെ ഞെട്ടിപ്പോയി എന്ന് പറയണം. അമ്മ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാണെന്നാണ് ആ മകൾ കരുതിയിരുന്നത്. എന്നാൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നീട് മുഖം പോലും നോക്കാൻ വളരെ മടിയായിരുന്നു. കണ്ണാടി പോലും കാണുന്നത് അറപ്പായിരുന്നു. ഒരു ദിവസം ശ്രീരാമിൻ്റെ അമ്മ കൗസല്യ അമ്മായി അമ്മ വന്ന് ഇത്രയേ ഉള്ളോ, മുഖത്തൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു ഇന്ദുവിന് തോന്നിയത്.
ആ ഒരു ആത്മവിശ്വാസത്തിൽ പിന്നീട് കാഴ്ചകൾ നഷ്ടപ്പെട്ടുവെങ്കിലും വാസനയിലാണ് ഇപ്പോൾ അളവും രുചിയും ഒക്കെ നോക്കുന്നത്. 3 മാസത്തിന് ശേഷം ഇരട്ടിലേക്ക് മെല്ലെ കടന്നു വന്നു. ഹസ്തദൃഷ്ടി പ്രശ്നങ്ങളുള്ളവരുടെ അത്രയും കാഴ്ചയിലേക്ക് മെല്ലെ എത്തി. അടുക്കളയിൽ കയറാൻ വയ്യ. അല്പം ആവിയോ ചൂടിയോ കണ്ടാൽ കണ്ണു വേദനിക്കും. ബിസിനസ് തുടരാതിരിക്കുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ പോയി പോകും. അങ്ങനെ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങി. സഹായത്തിനായി സുഗന്ധൻ, വൈശാഖ്, ബിന്ദു, ജയ, അമ്മിണി എന്നിവരെ ഒപ്പം കൂട്ടി. കാഴ്ച അല്പം പിന്നോക്കം പോയാലും മൂക്ക ജോലി നന്നായി ഏറ്റെടുക്കുന്നുണ്ടെന്നും ഇന്ദുവിൻ്റെ കിച്ചൻസ് അതായത് റെസിപ്പീസ് ബൈ ഇന്ദു കിടിലമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ